കേരളത്തിലെ ലഹരി റാക്കറ്റിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. തൃശൂർ കയ്പമംഗലത്ത് പിടിയിലായി രണ്ട് പേരിൽ നിന്ന് 250 പേരുടെ പട്ടിക കണ്ടെടുത്തു. മുഴുവൻ പേരെയും കണ്ടെത്താനുള്ള ശ്രമം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ MDMA കേസിലെ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രാപ്പിന്നി സ്വദേശി ജിനേഷ്, കയ്പമംഗലം സ്വദേശി വിഷ്ണു എന്നിവരെ എക്സൈസ് പിടികൂടിയത്. 15 ഗ്രാം MDMA ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. തുടർന്ന് പ്രതികളുടെ വീടുകളിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് വാങ്ങി 250 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചത്. പേരും നൽകാനുള്ള പണവും ഉൾപ്പെടെ 52 പേജുകളിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതികളിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജുനൈദ് 24നോട് പറഞ്ഞു. വിമുക്തിയുടെ ഭാഗമായി ഞങ്ങളും പാർട്ടിയും അടുത്തയിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് കണ്ടെത്താനുള്ള ഒരു തീവ്ര യജ്ഞം നടത്തുകയും അവർക്കെതിരെ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാനോ അതല്ലെങ്കിൽ രക്ഷിതാക്കളെല്ലാം വിളിച്ചു വരുത്തി അവരെ അറിയിച്ച് ഒരു വിമുക്തി ബോധവൽക്കരണം നടത്താനോ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 17നും 25നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ലിസ്റ്റിലുള്ളത്. ഇവരെ കണ്ടെത്തി ബോധവൽക്കരണവും നിയമ നടപടിയും സ്വീകരിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറും വ്യക്തമാക്കി. ഇന്നലെ തൃശൂർ ജില്ലയിൽ കണ്ടെടുത്ത 2 NDPS കേസുകളിലായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ഒരുപാട് കുട്ടികൾക്ക് എന്ന് സംശയിക്കുന്ന ആ പേര് വിവരങ്ങൾ അടങ്ങിയ ആളുകൾക്ക് ഈ മയക്കുമരുന്ന് വിതരണം ചെയ്തതായിട്ടുള്ള ലിസ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ആദ്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് കുട്ടികൾ ആണോ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്ത ശേഷം ഇവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത് ഉടനടി കൊടുത്ത് ഇതിൽ അടിയന്തരമായി ഇടപെടാനാണ് എക്സൈസിന്റെ തീരുമാനം. വിദ്യാർത്ഥികൾ ലക്ഷ്യം വെച്ച് ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ലഹരിയുടെ ഉറവിടവും മറ്റ് കണ്ണികളെയും കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. MG പ്രതീഷ്, 24, തൃശൂർ.